നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ചിത്രങ്ങൾ പകർത്തി വാട്സപ്പിലെ അശ്ലീല ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചത് CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി. എറണാകുളം ചുള്ളി ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന MA ബിജു ആണ് നൂറുകണക്കിന് സ്ത്രീകളുടെ ചിത്രങ്ങൾ അശ്ലീല ഗ്രൂപ്പിൽ പങ്കുവച്ചത്. ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ തെളിവുകളും പ്രചരിപ്പിച്ചത് താനാണെന്ന് സമ്മതിക്കുന്ന ബിജുവിന്റെ ശബ്ദരേഖയും പുറത്തുവന്നു. ദേശത്തുള്ളവരടക്കം ഗ്രൂപ്പിൽ അംഗങ്ങളാണെന്നും ഇതിനായി പ്രത്യേക നമ്പറുകളാണ് ഉപയോഗിക്കുന്നതെന്നും ബിജു വെളിപ്പെടുത്തി. അശ്ലീല ഗ്രൂപ്പിൽ യാദൃശ്ചികമായി കയറിപ്പറ്റിയ നാട്ടുകാരനാണ് ബിജുവിനെ കൈയോടെ പൊക്കിയത്. പോലീസിലേക്ക് പരാതി നീണ്ടതോടെ ബിജു അടവ് മാറ്റി. ബ്രാഞ്ച് സെക്രട്ടറി എന്ന നിലയിൽ തന്നെ കാണാൻ എത്തിയവരുടേതുൾപ്പെടെ നിരവധി സ്ത്രീകളുടെ ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചിട്ടുണ്ടെന്ന് ഇരയായ വീട്ടമ്മയുടെ ഭർത്താവിനോട് ബിജു തുറന്നു പറഞ്ഞു. ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നത് ഗ്രൂപ്പിലെ നിർദ്ദേശപ്രകാരമാണെന്നാണ് ബിജു പറയുന്നത്. ചിത്രങ്ങളിൽ മുഖം മറയ്ക്കുന്നുണ്ടെന്നും ഗ്രൂപ്പിലെ മറ്റംഗങ്ങളെ നേരിട്ടറിയില്ലെന്നും ബിജു പറഞ്ഞു. ബ്രാഞ്ച് സെക്രട്ടറിയുടെ കൈയിരിപ്പ് ബോധ്യപ്പെട്ടതിന് പിന്നാലെ ബിജുവിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ദിനം പ്രതി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പലപ്പോഴും ഇരയായവർ നേരിട്ട് പരാതി പറയാൻ മടിക്കുന്നത് തന്നെയാണ് ഇത്തരക്കാർക്ക് കൂടുതൽ പ്രചോദനവും. കഴിഞ്ഞ ദിവസം സ്ത്രീകളുടെ ചിത്രങ്ങൾ അനുവാദമില്ലാതെ പകർത്തി അശ്ലീല ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നതായി പരാതിയും ഉയർന്നിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് ചിത്രങ്ങൾ പകർത്തുന്നതെന്നും ഇരയാക്കപ്പെട്ട സ്ത്രീകൾ പറയുന്നത്. സ്വന്തം ചിത്രങ്ങൾ ഇത്തരത്തിൽ പകർത്തപ്പെടുന്നതും പ്രചരിപ്പിക്കപ്പെടുന്നതും പലപ്പോഴും സ്ത്രീകൾ അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തന്റെ ചിത്രം അശ്ലീല ഗ്രൂപ്പിൽ പ്രചരിക്കുന്നതറിഞ്ഞ് തകർന്നു പോയെന്നും സംസാരിക്കാൻ പോലും കഴിയാത്ത വിധം മാനസികമായി ഇല്ലാതായെന്നും ഇരയാക്കപ്പെട്ട വീട്ടമ്മ മാധ്യമങ്ങളോട് തുറന്നും പറഞ്ഞിരുന്നു. ഏത് ഫോട്ടോ എങ്ങനെയൊക്കെ ആക്കിയിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. വല്ലാതെ വിഷമമായി. ഇത് വന്നു കഴിയുമ്പോൾ ആളുകൾ എന്നെ ഒരു മോശം സ്ത്രീയായി ചിത്രീകരിക്കുമല്ലോ എന്നുള്ള ചിന്തയുമുണ്ടായി. ഫോട്ടോ ഇങ്ങനെ വന്നെന്നറിഞ്ഞപ്പോൾ അയൽവാസികൾ അമ്മയോട് ചോദിച്ചു, അവളുടെ സമ്മതമില്ലാതെയാണോ എടുക്കുന്നത്? അതെങ്ങനെ സമ്മതമില്ലാതെ എടുക്കാൻ കഴിയും? ഇങ്ങനെയുള്ള സംസാര രീതിയാണ് ഇവിടെ. അവരോട് പറഞ്ഞാൽ മനസ്സിലാകേണ്ടെന്നാണ് ഇരയാക്കപ്പെട്ട സ്ത്രീ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത്. തെറി കൂട്ടിയാണ് മിക്ക അശ്ലീല വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും പേരും. അപരിചിതരുടെയും സുഹൃത്തുക്കളുടെയും മാത്രമല്ല, കുടുംബാംഗങ്ങളുടെ ചിത്രങ്ങൾ വരെ അംഗങ്ങൾ ഗ്രൂപ്പിൽ പരസ്യമാക്കുന്നു. അതിൽ സ്വകാര്യ നിമിഷങ്ങൾ വരെ ഉൾപ്പെടുന്നു. ഒരു ഗ്രൂപ്പിലെത്തുന്ന ഫോട്ടോകൾ പിന്നീട് വിവിധ ഗ്രൂപ്പുകളിലേക്ക് പ്രചരിക്കുന്നു. ഇത്തരത്തിൽ ചിത്രങ്ങൾ പ്രചരിച്ചതിനെ തുടർന്ന് മാനസിക സംഘർഷത്തിലായ യുവതികൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ വരെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരാളുടെ സമ്മതമില്ലാതെ അവരുടെ ചിത്രങ്ങളും വീഡിയോകളും എടുക്കുകയും അത് പിന്നീട് എഡിറ്റ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരക്കാരുടെ പണി. ഏതായാലും എറണാകുളം ചുള്ളി ബ്രാഞ്ച് സെക്രട്ടറി എന്ന MA ബിജു ആണ് നൂറുകണക്കിന് സ്ത്രീകളുടെ ചിത്രങ്ങൾ അശ്ലീല ഗ്രൂപ്പിൽ പങ്കുവച്ചത്. ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ തെളിവുകളും പ്രചരിപ്പിച്ചത് താനാണെന്ന് സമ്മതിക്കുന്ന ബിജുവിന്റെ ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രചരിപ്പിക്കാനായി വിവിധ നമ്പറുകളാണ് ബിജു ഉപയോഗിച്ചു വരുന്നതെന്നും വെളിപ്പെടുത്തി. ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നത് ഗ്രൂപ്പിലെ നിർദ്ദേശപ്രകാരമാണെന്നാണ് ബിജു പറയുന്നത്. ചിത്രങ്ങളിൽ മുഖം മറയ്ക്കുന്നുണ്ടെന്നും ഗ്രൂപ്പിലെ മറ്റംഗങ്ങളെ നേരിട്ടറിയില്ലെന്നും ബിജു വെളിപ്പെടുത്തി.